ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റൈസ് കുക്കിലെ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് പഴംപൊരിയാണ്. ഹോട്ടൽ സ്റ്റൈലിലുള്ള പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ലതുപോലെ പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് മൈദ. ഇനി അരക്കപ്പും കൂടി ഞാനിതിലേക്ക് ഇട്ടുള്ളൂ. ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അരക്കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ചേർത്താൽ മതി. ഇനി ഞാൻ ചേർക്കുന്നത് മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുത്തതാണ്. 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 4 ഏലക്കായ ഇട്ടിട്ടാണ് ഈ പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഉണ്ടാവും ഇപ്പോൾ ഇത്. അപ്പോൾ ഇതും 4 ഏലക്കായും കൂടെ ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് പഞ്ചസാര. അപ്പോൾ ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അത് ഞാനൊരു പിഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം അത് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ഫുഡ് കളറ്, മഞ്ഞക്കളർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല, പിന്നെ മഞ്ഞപ്പൊടി ഇട്ടാലും മതി. അപ്പോൾ ഞാനൊരു കളറ് കിട്ടാൻ വേണ്ടി, നമ്മൾ ഹോട്ടലിലൊക്കെ പഴംപൊരി കഴിക്കുമ്പോൾ നല്ല മഞ്ഞ കളറിലിരിക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു മാവാക്കി എടുക്കുക. നല്ല കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഇത് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. ഞാനിവിടെ കുറച്ച് പഴമാണ് പൊരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് പഴം പൊരിക്കുകയാണെങ്കിൽ കൂടുതൽ മാവൊക്കെ എടുക്കുക. മൈദ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പാണ്. 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഇനി നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് കാണിക്കാം. ഇപ്പം നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടാ. ഇതുപോലെ ഇരിക്കണം ബാറ്റർ. കൂടുതൽ ലൂസാവാനും പാടില്ല, കൂടുതൽ കട്ടിയാവാനും പാടില്ല. ഇതേ രീതിയിൽ വേണം നമുക്ക് നമ്മളെ ബാറ്ററി തയ്യാറാക്കാൻ. നല്ലോണം അടിച്ച് കൊടുക്കുക, കൈ വെച്ചിട്ട് തന്നെ നല്ലോണം അടിച്ച് മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് നമ്മളെ പഴംപൊരി നല്ല പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക ബാറ്ററി. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്ററി ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിതൊരു 2-3 മണിക്കൂർ വെക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത് വൈകിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇത് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിലൊക്കെ നമ്മൾ വൈകുന്നേരം ഫ്രൈ ചെയ്യാനുള്ള പഴംപൊരി മാവൊക്കെ രാവിലെ കൂട്ടി വെക്കും. അതാണ് ആ പഴംപൊരിക്കൊരു പ്രത്യേക ടേസ്റ്റും ആ മാവിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വൈകിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഉച്ചക്ക് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനൊരു 2-3 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ഞാൻ മാവ് ഒരു 3 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓരോ പഴത്തിൻ്റെ ഇതള് ഒന്ന് മാവിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പീസും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഓയില നിങ്ങൾക്ക് ഏതാ വേണ്ടത് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാടിട്ട് ഫ്രൈ ചെയ്യരുത്, അപ്പോൾ നമുക്ക് പൊങ്ങി കിട്ടാനൊക്കെ പ്രയാസമാവും. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മൂത്ത് വന്നാൽ തിരിച്ചും ഇതുപോലെ ഒന്നിട്ട് കൊടുക്കുക. നല്ലൊന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളെ പഴംപൊരി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഹോട്ടൽ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ലോണം പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.